കെപിസിസി ഭാരവാഹി പട്ടികയിൽ അമർഷം പുകയുമ്പോഴും ഗ്രൂപ്പുകൾ തൽക്കാലം കലാപത്തിനിറങ്ങാതെ പത്തി മടക്കി. വരാൻ പോകുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കുകയാണ് ഈ ഗ്രൂപ്പുകളുടെ ലക്ഷ്യം. മാത്രമല്ല കെ സി വേണുഗോപാലിൻ്റെ അപ്രമാദിത്വം തടയാനുള്ള ഒരുക്കത്തിലാണ് ഈ ഗ്രൂപ്പുകൾ. പുനഃസംഘടനയിലെ അസംതൃപ്തിയേക്കാൾ വേണുഗോപാൽ വിഭാഗം പാർട്ടിയിൽ പിടിമുറുക്കുന്നതും പുതിയ ഗ്രൂപ്പ് രൂപം കൊണ്ടതുമാണ് ഈ ഗ്രൂപ്പുകളെ അസ്വസ്ഥരാക്കുന്നത്. വേണുഗോപാലിന് താല്പര്യമുള്ളവരെയാണ് പുനഃസംഘടനയിൽ കൂടുതലായി ഉൾപ്പെടുത്തിയതെന്നാണ് ആരോപണം. ഡി സി സി പ്രസിഡന്റുമാരുടെ നിയമനത്തിൽ പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞ മുതിർന്ന നേതാക്കൾ കെ പി സി സി പുനഃസംഘടനയിലും കടുത്ത പ്രതിഷേധത്തിലാണ്. പുതിയ നേതൃത്വത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് നിലകൊണ്ടിരുന്ന കെ മുരളീധരനും ഭാരവാഹി പട്ടികയ്ക്കെതിരെ അത്ര കടുപ്പിച്ചില്ലെങ്കിലും പ്രതിഷേധത്തിലാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഭാരവാഹി നിയമനത്തിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എം കെ രാഘവനെതിരെ പ്രവർത്തിച്ചതിനുള്ള നടപടി നേരിട്ടയാളെ ഭാരവാഹിയാക്കിയതിൽ കോഴിക്കോട് ജില്ലയിലെ മറ്റു പല നേതാക്കൾക്കും പ്രതിഷേധമുണ്ട്. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഭാരവാഹികൾക്ക് ജില്ലാതലത്തിൽ പോലും പ്രവർത്തന പരിചയമില്ലെന്നും സ്വീകാര്യതയില്ലെന്നുമാണ് മറ്റൊരു പരാതി. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റായി നിയമിതനായ എൻ ശക്തൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ പത്രസമ്മേളനം നടത്തിയതും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ജനറൽ സെക്രട്ടറിയായി ജി എസ് ബാബു നാളുകളായി പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായിരുന്നില്ലെന്ന ആരോപണവുമുണ്ട്. ഇഷ്ടക്കാരെ തിരികെ കയറ്റാനാണ് കൂട്ടായ ചർച്ചകൾ ഒഴിവാക്കിയതെന്ന് മുതിർന്ന നേതാക്കൾ ആരോപിച്ചു. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെയുള്ള പൊട്ടിത്തെറികൾ ഭാരവാഹി പട്ടികയുടെ പേരിലുണ്ടാകാത്തതിൽ നേതൃത്വം തൽക്കാലം ആശ്വാസത്തിലാണ്. ഭാരവാഹിത്വത്തിലേക്ക് പരിഗണിക്കപ്പെടേണ്ടവരുടെ പട്ടിക എ ഐ ഗ്രൂപ്പുകൾ സംസ്ഥാന നേതൃത്വത്തിന് നേരത്തെ നൽകിയിരുന്നു. അതനുസരിച്ച് ഗ്രൂപ്പ് താല്പര്യങ്ങളും പരിഗണിച്ചാണ് പ്രഖ്യാപനം ഉണ്ടായതെങ്കിലും അർഹരായ പലരും തഴയപ്പെട്ടു. ചിലർക്ക് നിർവാഹക സമിതിയിൽ അംഗത്വം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. മാനദണ്ഡത്തിൻ്റെ പേരിൽ പ്രമുഖ ഗ്രൂപ്പ് വ്യക്താക്കൾ പുറത്തായി. അതേസമയം ഗ്രൂപ്പുകളിലെ പല പ്രമുഖരെയും പുതിയ നേതൃത്വം പാട്ടിലാക്കിയിട്ടുണ്ട്. അവർക്ക് സംരക്ഷണം ഒരുക്കാൻ കെ സി വേണുഗോപാലും ഉണ്ടെന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആത്മവിശ്വാസം. സംഘടനാ തിരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസം തകർക്കാനാണ് ഗ്രൂപ്പുകളുടെ നീക്കം. വി എം സുധീരൻ്റെ അതൃപ്തിയിലും മാറ്റമില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പുതിയ നേതൃത്വത്തോട് കലിപ്പിലാണ്. അതേസമയം സംസ്ഥാന കോൺഗ്രസിലെ പുതിയ കാലാവസ്ഥാ വ്യതിയാനം തിരിച്ചറിഞ്ഞ് ഗ്രൂപ്പുകളിൽ സജീവമായിരുന്നവരിൽ പലരും കളം മാറ്റിക്കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും വിശ്വസ്തരായിരുന്ന അവരെല്ലാം ഇപ്പോൾ പുതിയ നേതൃത്വത്തിനൊപ്പമാണ്. ഇത്തരത്തിൽ കൂടുമാറിയവരുടെ എല്ലാ മുഖ്യ രക്ഷാകർത്തൃ സ്ഥാനത്താണ് കെ സി വേണുഗോപാലും.